മാച്ച് ഫിക്സിംഗ് അത് ഇത് എത്രത്തോളം ഇത് ആദ്യത്തെ നമ്മൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഈ വാർത്ത ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഫിക്സിംഗ് എന്നുള്ള സംഭവം ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു. ബെറ്റിംഗ് എന്ന് പറയുന്ന സാധനം പിന്നെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പക്ഷെ ഫിക്സിംഗ് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അത് എന്താ പറയാ, നമ്മൾ കാണുന്ന ആൾക്കാരല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ആൾക്കാർ പെരുമാറുന്നത്. പ്രയാസമാണ്. അല്ല പിന്നെ നമ്മൾ പാട്രിയോട്ടിക് കാണും, അത് മാത്രമല്ല ഒരുപാട് ഒരുപാട് ആൾക്കാർ എത്രയോ ആവേശത്തോടെ ഇരുന്ന് കാണുന്നതല്ലേ. സത്യം അല്ലേ, ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന മാച്ച് ഫിക്സ് ചെയ്ത് പിന്നെ ചിന്തിക്കണ്ട. അല്ല എത്രയോ ആൾക്കാരെ എന്തൊക്കെ ഈവൻ ഡ്യൂട്ടി എനിക്കറിയാം ഡ്യൂട്ടി മാറാറുണ്ട് എന്ന് വെച്ചാൽ ഇന്ന് മാച്ച് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ക്രേസ് ആണ് ആൾക്കാർ. ഈ ഫിക്സിംഗിന്റെ ഇത് പോയി കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാർ അതുപോലെ തന്നെ കാണും. സിനിമയും ക്രിക്കറ്റും നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്നോണ്ടും ആൾക്കാർ ഒരുപാട് കാശി കളയുന്നതും സമയം കളയുന്നതും ഈ ഫിക്സിംഗിന്റെ പണ്ടും ഫിക്സിംഗ് ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി. ഇപ്പോഴത്തെ ഫിക്സിംഗ് IPL ഫിക്സിംഗ് ആണ്. ഇന്ത്യ കളിക്കുമ്പോഴത്തെ വികാരം വേറെയാണ്, ഇറ്റ്സ് ഡിഫറെന്റ്. ഇന്ത്യ കളിച്ച് ഇന്ത്യ വിൻ ചെയ്യുന്നതാണെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. ഇന്ത്യ ജയിച്ചു എന്നുള്ള ആ മനസമാധാനം ഉണ്ടെങ്കിൽ നമ്മളൊരു പരീക്ഷയ്ക്ക് തോറ്റാലും പോട്ടെന്ന് വെക്കും. വെരി ട്രൂ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ IPL കാണുമ്പോൾ ആ ടിവിയിലെ ക്രൗഡ് ഒന്ന് നോക്കൂ, ഗാലറി ഫുള്ളാണ്. സത്യം. അപ്പം സൂചി ഇട്ട് അത്രയും തിരക്കാണ്. അപ്പം ഇത്രയും ആൾക്കാർ വരുന്നാലേ ഒഫ്കോഴ്സ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്. ഈവൻ ഗവൺമെന്റ് സിസ്റ്റം കാൻ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ മാത്രമല്ലേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ.